ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് മുന്നത്തെ വീഡിയോയുടെ ബാക്കി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിർത്തിയിട്ടുള്ളത് എറണാകുളമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നൊരു ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടാണ്, ഇന്ന് വേറൊരു ഭാഗത്തേക്കും കൂടെ പോകണുണ്ട് പറഞ്ഞിട്ടാണ് ആ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പോണത് തൃശ്ശൂർ സൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഹൈവേ എന്നൊക്കെ ഇറങ്ങിയിട്ട് തൃശ്ശൂർ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഇതാ തൃശ്ശൂർ സൂവിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിതിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ആ ഒരു വലിയ പഴയൊരു തറവാടാണ് കേട്ടോ. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങളിവിടെ ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സൂവിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ പറഞ്ഞു ഭക്ഷണ സാധനം കൊണ്ടൊന്നും സൂവിൻ്റെ അകത്തോട്ട് കയറ്റില്ല എന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഭാഗത്തിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉള്ളിലോട്ട് കയറിയത്. ആ ഒരു വീടിൻ്റെ മുമ്പിലായിട്ട് നിറയെ പൂന്തോട്ടം ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പം ഞങ്ങൾ സൂവിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതേപോലെ തത്തകളാണ് കേട്ടോ. ശരിക്കും നമ്മൾ കാണുന്ന തത്തിയുണ്ട്, പിന്നെ വേറൊരു തരം പക്ഷിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പേരെന്താണെന്നറിയില്ല. അങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട് തത്തിയും വേറൊരു പക്ഷിയും കൂടെ നിറയെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ നേരെയുള്ള വഴിയിൽ കൂടെ നടക്കണം കേട്ടോ. രണ്ട് സൈഡിലും നിറയെ കൂടുകളുണ്ട്, പക്ഷെ ചില കൂടൊക്കെ ഒഴിഞ്ഞ് നടക്കണം. ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ളത്. ഇതിന് മുന്നേ ഒക്കെ വന്ന സമയത്ത് അത്യാവശ്യം എല്ലാത്തിനും നല്ല മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. പ്രാവശ്യം വന്നപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് നഷ്ടം പറ്റി. പിന്നെ അവിടുന്ന് കുറേ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയൊരു കൂട്, അതിൽ മൂന്ന് ഭാഗമായിട്ടും ഒരു ഭാഗത്ത് ഇതാ ഇതേപോലെ ഒരു പക്ഷിനെട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ ബോർഡിൽ നേരെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് പരുന്തും അതിൻ്റെ അറ്റത്തായിട്ട് പിന്നെ മൂങ്ങയാണ്. ഇത് ശരിക്കും ക്യാമറയിൽ കാണുമ്പോൾ ചെറുതായിട്ട് കാണണം, ഇത് എന്താ നേരിട്ട് കാണുമ്പോൾ നല്ല വലിയ മൂങ്ങയും വലിയ പരുന്തൊക്കെ ഇരുന്നു കേട്ടോ. കാര്യമായിട്ട് മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൂടൊക്കെ ഒഴിഞ്ഞു കിടക്കണം കേട്ടോ. ഒരു സാധനമല്ല അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് ആ ഒരു ഡോറിൻ്റെ അടുക്ക് വരിക എന്നിട്ട് കുറച്ച് നേരം നിന്ന് നോക്കി, ഒന്നുമില്ല. പിന്നെ അവിടുന്ന് അങ്ങനെ നടക്കണം. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ നന്നായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു മുള്ളമ്പന്നിയുടെ കൂടുണ്ട്. ആ മുള്ളമ്പന്നിയുടെ കൂടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് കുറുക്കന്മാരുള്ളത് കേട്ടോ. അപ്പോൾ കുറുക്കന്മാർ ഇങ്ങനെ ഓടി നടക്കുന്നതിന് ശരിക്കും ക്യാമറയിൽ പെട്ടില്ല, കുറച്ച് ദൂരെയായിരുന്നു. പിന്നെ ഇത് വേറൊരു വീടാണ് കേട്ടോ, നല്ല അടുത്ത് നിന്ന് കാണാൻ നല്ല ചന്തുള്ളൊരു വീട്. ഞാൻ നേരത്തെ കയറി വരുമ്പോൾ കാണിച്ചിരുന്ന വീടല്ല ഇത്, വേറൊരു വീടാണ്. ഈ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെയാണ് ഇനി ബാക്കി ഭാഗത്തൊക്കെ ഉള്ള വഴി. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും ആരെയും കടത്തി വിടുന്നില്ല കേട്ടോ. ഞങ്ങൾ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇനി ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് കേട്ടോ, ഒരു സൈസ് ഒരു മാനാണ്. പിന്നെ ആ മാൻ്റെ കൂട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോണത് ഒട്ടകപ്പക്ഷികളാണ് കേട്ടോ.
ഒട്ടക പക്ഷിയുടെ കൂടിന്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ ഉള്ളത് എമു ആണ് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെ വരുമ്പോ ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് മാനുകളുണ്ട്. ഇനി ഇതുപോലെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാന്. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങി വരുന്ന വഴിക്ക് പിന്നെ ഇതുപോലെ നിറയെ മാനിനെയാണ് കാണുന്നത്. ഈ ഒരു മാന ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കുറേ മരങ്ങളുണ്ട് ഇവിടെ. അതിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു മരമാണ് കേട്ടോ അതും. അപ്പം ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ഇത് നേരത്തെ നമ്മളായി ഇറങ്ങി വരുമ്പോൾ കണ്ട മാനുകൾ തന്നെയാണ്, ഒരുപാടുണ്ട് ഇവിടെ. ഇനി പോണത് ഹിപ്പോനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് മുതലായത് ഈ ഒരു രണ്ട് ഹിപ്പോ ഉണ്ട്. അതിൽ ഒന്നിനേ ഉള്ളൂ കേട്ടോ കാണാൻ പറ്റി. ഒന്ന് താഴെ വെള്ളത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരുപാട് നേരം നിന്നിട്ടും അതിനൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് മുതലായത് ഈ ഒരു എണ്ണത്തിനെ കണ്ടതാണ്. പിന്നെ കുറേ ഇനി വരാൻ പോണ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അവരുമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടതിൽ ഞങ്ങൾക്കൊന്ന് നല്ലതായിട്ട് തോന്നിയത്. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു കുളത്തിൽ ഒരു മുതലിനെ കണ്ടു കേട്ടോ. ഇതിനകത്ത് മൃഗങ്ങളൊക്കെ കുറവാണെങ്കിലും നന്നായിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിറയെ മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കാണാത്ത തരം ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നല്ല ഒരു എന്താ തണുത്തൊരു കാലാവസ്ഥയായിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൂടൊന്നും ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ അറിയാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് ഇതേപോലെ കുറച്ച് കാണാത്ത തരം പക്ഷികളാണ്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ നിറയെ പുള്ളിമാനുകളാണ് ഉള്ളത്. കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഇതാ ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തെ ഭാഗത്ത് പുല്ല് നിന്നുണ്ട്. പിന്നെ ഉള്ളതൊക്കെ ആ ഒരു സൈഡിലാണ്. അപ്പോൾ അതൊന്നും ക്യാമറയിൽ ശരിക്കും പെടുന്നില്ല. പിന്നെ ആ ഒരു മാനിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇതേപോലൊരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ കാണുന്ന പോലെയൊന്നുമല്ല, അടുത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു സൈസ് സാധനം തന്നെ ആയിരുന്നു. പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ പഴയ കൊച്ചുരാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ്. പക്ഷെ അതൊന്നും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒക്കെ പൊടിയൊക്കെ പിടിച്ച് കേടുവന്നൊക്കെ കിടക്കുകയാണ്. ഇനിയുള്ളത് ഇത് വേറൊരു കാട്ടുപോത്താണ്. പക്ഷെ ഇത് എണീച്ച് നിൽക്കണില്ല കേട്ടോ. ഇതിങ്ങനെ അവിടെ കിടക്കുക തന്നെയായിരുന്നു. അതിൻ്റെ പേരാണ് അവിടെ മേലെ എഴുതി വെച്ചിട്ടുള്ളത്, ടുട്ടുന്ന് എന്തോ കണ്ടാണ് കേട്ടോ. പിന്നെ ഇത് വേറൊന്നാണ്. ഇത് രണ്ട് കൂട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇനി പോണത് കടുവയും പുള്ളിപ്പുലിയും ഒക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ്. അപ്പം ആദ്യം വരുന്ന ഭാഗത്ത് തന്നെ കടുവയുടെ കൂടാണ് കേട്ടോ. അതവിടെ കിടക്കുകയായിരുന്നു. പിന്നെ ഇനിയുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. പക്ഷെ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആരും ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ആ ഒരു ഭാഗത്തൊക്കെ കടുവയും പുള്ളിപ്പുലിയൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് തന്നെ വേറെ രണ്ട് കൂട്ടിലാണ് ഈ പുള്ളിപ്പുലികളുള്ളത്. പക്ഷേ കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടത് കാരണം അവർ ശരിക്കും ക്യാമറയിൽ പെടുന്നില്ല കേട്ടോ.
പിന്നെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോ ഇനി ഇതാ ഇവിടെ മയിലാണുള്ളത്. മയിലിൻ്റെ കൂടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ നിറയെ കുരങ്ങന്മാരുണ്ട്. പിന്നെ ഇനി ഇതിങ്ങനെ പുറത്തേക്ക് പോണ വഴിയാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡിൽ കൂടെ നടന്നിട്ടാണ് ഇനി നമ്മൾ പുറത്തോട്ട് പോണത് കേട്ടോ. പിന്നെ പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് പാമ്പുകൾ ഉള്ളത്. അപ്പൊ ഇവിടെ പാമ്പുകളൊന്നും കാര്യമായിട്ടില്ല, ആകെ ഉള്ളത് ഈ ഒരു മലമ്പാമ്പായിരുന്നു. പറഞ്ഞില്ലേ ഇവിടെ അത്ര ഞങ്ങൾ വിചാരിച്ചു വന്നത്രയൊന്നും മൃഗങ്ങളില്ല, കാണാൻ പറ്റിയില്ല. ഇതിനു മുന്നേ ഒരിക്കൽ വന്നപ്പോൾ നല്ല മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 4-5 വർഷം മുമ്പായിരുന്നു അത്. അപ്പം എല്ലാ കൂട്ടിലും നല്ല മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ വന്നത്. പക്ഷെ അതിന് മാത്രം ഒന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഒരു ദിവസം ഫുള്ളായിട്ട് കൊച്ചി കറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ഉച്ചക്കലത്തേതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇതാ ആ വീടിൻ്റെ വഴിയിലാണ് തൃശ്ശൂർ സൂവിൽ കയറിയത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ മണ്ണുത്തി വഴി വന്നിട്ട് അങ്ങനെ ഹൈവേയിലോട്ട് കയറുകയാണ്. കൊച്ചിയിലോട്ട് പോയത് ഉച്ച സമയത്ത് ആയത് കാരണം കുതിരാനിൽ കൂടെ പോകുമ്പോൾ ലൈറ്റൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം തിരിച്ചു വരുന്ന സമയത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ നാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.